അതാണ് നമ്മളെ ചലഞ്ചിന്റെ പേര്. അപ്പൊ നമ്മൾ ടച്ച് യുവർ സ്മെല്ലിന്റെ ചലഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ മേശ, പിന്നെ അതേമാതിരി ഇവിടെ കുറച്ച് സ്റ്റൂളുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ തുണി നീളത്തിൽ. അതാണ് നമ്മളെ ചലഞ്ചിന്റെ എല്ലാ പോയിന്റും അതാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവരെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ തന്നെ അവിടെ ഒക്കെ എല്ലാവരും ഞാൻ അടച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ അവളീ സാധനം കണ്ടുകഴിഞ്ഞാ നമ്മളെ ചലഞ്ചെല്ലാം പൊളിഞ്ഞില്ലേ. എനിക്ക് ഈ സാധനങ്ങളെല്ലാം പരിചയപ്പെടുത്താരം. എനിക്ക് കാണാൻ വേണ്ടിട്ട് അവിടെ ഞാൻ അടച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താരം. അപ്പൊ നമ്മള് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങള് വരുമ്പോഴൊക്കെ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. വരുമ്പോ നമുക്ക് ജീവിതം വരുമ്പോൾ നമുക്ക് ഏലക്കായല്ലേ എടുത്തിട്ടുണ്ട്. നമ്മൾ ചക്കപ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ. നിങ്ങള് വരുമ്പോൾ നമുക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങള് വരുമ്പോൾ നമുക്കൊരു അരപ്പുട്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ അടുക്കളയിലൊക്കെ കുട്ടിയൊക്കെ കഴുകിയില്ലേ, കുട്ടീൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യുന്ന സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രമൊക്കെ മോറുമ്പോൾ നമ്മളെ ഈ അതിലുപ്പി ഇങ്ങനെ കത്തുമ്പോല്ലേ, ഇതിൻ്റെ പേരൊന്നും എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. സ്പോഞ്ച് അല്ലേ, സ്പോഞ്ചാണ് ഞാൻ ഇതിന് പറയും സ്പോഞ്ച്. പിന്നെ നമുക്കൊരു കേബേപ്പിൻ്റെ ഒരു മുറിയാണ് കേട്ടോ അല്ലേ. പിന്നെ പറയുമ്പോൾ നമുക്ക് ജീരകപ്പൊടി എന്തുവാണ്, ഇതാണ് മഞ്ഞൾപ്പൊടിയുടെ, സോറി ഇത് മഞ്ഞൾപ്പൊടി. ഇത് പിന്നെ ഇഞ്ചിയാണ് അല്ലേ, ഒരു വലിയ മുറി ഇഞ്ചി ഇരിക്കട്ടുണ്ട് അവിടെ. കരിയേപ്പിൻ്റെ ഇല, ആ കരിയേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് നോക്കി, കരിയേപ്പിൻ്റെ ഇല. പിന്നെ പറയുമ്പോൾ നമുക്ക് രണ്ട് പച്ചക്കാന്താരിമുളക്, പച്ചമുളകാണ് എന്ന് പറയാം അല്ലേ, രണ്ട് പച്ചമുളക്. പിന്നെ പറയുമ്പോൾ കടുക് എടുത്തിട്ടുണ്ട് അല്ലേ, കടുക് കടുക് ഇത്രയൊക്കെ തന്നെയുള്ള സാധനങ്ങൾ. നമ്മൾ വേഗം ഇത് മൂടിയേക്കാം, എന്നിട്ട് നമുക്ക് അവരെ വിളിക്കാട്ടെ. നമ്മൾ മൂടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ചങ്കുകളെ എനിക്ക് കുറെ സ്റ്റൂൾ നിരത്തിട്ട് കുറെ ആൾക്കാർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ സാധനങ്ങളില്ല, അതിൻ്റെ സാധനങ്ങൾ അത് കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പൊ നമുക്ക് രണ്ടാൾക്കാർ രണ്ടാൾക്ക് ഈ രണ്ട് ഇരങ്ങനെ വിളിക്കാം. അപ്പോൾ രണ്ടാൾക്കാർ രണ്ടാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതേക്കാരം എനിക്ക് ബെറ്ററായി തോന്നുന്നത്. അപ്പോൾ നമുക്ക് രണ്ടരക്ക് രണ്ടാൾക്ക് അങ്ങനെ വിളിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് അവരെ വിളിക്കാൻ പോയാലോ. നമ്മൾ മൂടി വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നമ്മൾ ഈ ചൂളൊക്കെ നിരത്തിയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ആകെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർക്കൊന്നും ഇരിക്കാൻ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. റെഡിയാണോ ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു നല്ല വാശി നല്ല കട്ടക്ക് പറഞ്ഞു ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചോദിച്ചേക്കാം, നിങ്ങൾ റെഡിയല്ലേ? അതെ റെഡി. നിങ്ങൾ നമ്മളെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചലഞ്ചിന് മുന്നായിട്ട് ഞാൻ ഇവിടെ രണ്ട് ഷാൾ നല്ല കറുത്ത ഷാൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം വെച്ചാൽ അവരെ കണ്ണ് നല്ല മൂർക്കി കെട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഞാൻ ഈ രണ്ട് ഷാൾ എടുത്തിട്ടുള്ളത് ഇങ്ങനെ പറയുമ്പോൾ അവരെ രണ്ട് കണ്ണ് അവരെ രണ്ടാളെ കണ്ണ് നമുക്ക് ഇതുകൊണ്ട് മുറുക്കി കെട്ടണം. ചെങ്കുകള് അവരെ രണ്ട് കണ്ണ് ഞാൻ മുറുക്കി കെട്ടിയിട്ട് അവർക്ക് ഇപ്പോൾ കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചെങ്കുകളെ നമുക്ക് രണ്ടാക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അവർ എന്താന്ന് പറയുന്നത്, അവരെന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ചായപ്പൊടി കാണിച്ചിട്ട്
വരെ ഏകദേശം ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അവര് കുറച്ച് ശരിയായത് പറഞ്ഞിട്ട് കുറച്ച് തെറ്റായി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനും കുറച്ച് നേരം കാണും വിചാരിച്ചിട്ട് ഇനി വരെ കണ്ണൂരിട്ട് നമുക്ക് അടുത്ത് രണ്ടുപേരെ നമുക്ക് വരുത്താം. നമുക്ക് അവരെ കെട്ടയിട്ട് കൊടുക്കാം. അവരെ കെട്ടയച്ചിട്ടുണ്ട്. പെങ്കളതൊക്കെ അവര് പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. പെങ്കളെ അവര് ഇതിനെ ഇലക്കാന്നാ പറഞ്ഞത്. അത് രണ്ടാളും പറഞ്ഞത് ശരിയാണ്. പിന്നെ പറയുമ്പോൾ കടുക് കടുക് തെറ്റാന്നാ തോന്നുന്നത്. അവർക്ക് രണ്ടാമത്തെ നല്ലൊരു കയ്യടിന് കൊടുക്കണ കാരണം വെച്ചാൽ അത്രക്കും പ്രഫോമൻസ് കാഴ്ച വെച്ചായിരുന്നു അവർ ചെയ്തത്. നല്ല എനർജിക്ക് ആയിട്ടാണ് അവർ ചെയ്തത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ അവർ നന്നായി ഒരു കയ്യടി കൊടുക്കണം. ഇങ്ങനെ വരുമ്പോ നമുക്ക് അടുത്ത രണ്ടാളെ വിളിച്ചാലോ. Thank you.
Thank you.